തന്നാൽ കരേറേണ്ടവരത്ര പേരോ താഴത്തോ പാഴ്ചേറിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോധിക്കും തൊരു ചാരിതാർജ്യം. ഗുരുവായൂര് ജയശ്രീ ലോഡ്ജിൽ 14 നമ്പർ റൂമെന്നുണ്ട് ചേട്ടൻ. അപ്പോൾ ഈ 14 നമ്പർ റൂം എല്ലാ മാസം പിന്നെ അവസാനത്തെ ഞായറാഴ്ച രാത്രിയും പകലും അക്ഷരശ്ലോകം. പിന്നെ അദ്ദേഹത്തിന് ഞാനൊക്കെ ഞാൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റിൽ ഭയങ്കര അങ്ങേയറ്റത്തുള്ള തെറ്റാണ്. അവിടെ ഇന്നത്തെ തൻ്റെ ശ്ലോകം വേണ്ട ചെക്കേ പറഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടമായി. നമ്മൾ ആദ്യമായിട്ട് കുഞ്ചൻ സ്മരത്തിലേക്ക് ഒരു ശ്ലോകം എഴുതി അല്ല ഒരു കവിത എഴുതി കൊണ്ട് പോയിട്ടോ. തുഞ്ചത്താചാര്യനെയും സരസമിഴി സരസമൊഴികളാൽ പുച്ഛവും ചെയ്ത സാക്ഷാത് കുഞ്ചൻ നമ്പ്യാർജനിച്ചുള്ളു. നമസ്കാരം. ഇന്നത്തെ പുതുതലമുറയ്ക്ക് നൽകാൻ ഒട്ടേറെ സന്ദേശങ്ങളും അനുഭവങ്ങളും ഒക്കെയുള്ള ഒരു മുത്തശ്ശനാണ് ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിലുള്ളത്. മലയാള ഭാഷയെ അതെങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് കൂടെ അദ്ദേഹം നമ്മെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഏറെ പരിചിതമില്ലാത്ത ഒരു മേഖലയാണ് അക്ഷരശ്ലോക സദസ്. ആ മേഖലയിൽ ശോഭിച്ചു നിന്ന ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പാലക്കാട് ജില്ലയിലെ കോട്ടായിലുള്ള തടത്തിൽ ശിവരാമൻ നായർ. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതായത് മനുഷ്യർക്ക് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ് അല്ലെ, മനുഷ്യർക്ക് എപ്പോഴും ഒന്ന് തീർന്നാ ഒന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? അതായത് നമുക്ക് യാതൊരു ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. അതായത് ഇത്ര സമ്പാദിച്ച് വെക്കണം, നമുക്ക് നാളേക്ക് മെച്ചപ്പെടുത്തി വെക്കണം എന്നുള്ളതുകൊണ്ടല്ല. അതായത് നമ്മൾ വരുമ്പോൾ ഒന്നും കുറഞ്ഞില്ല, തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഒറ്റ വിചാരം തന്നെ നമുക്ക് ഉണ്ടായുള്ളൂ. ഒന്നും ഇപ്പം തന്നെ ഉള്ളൂ. അതായത് ഇന്ന് പെൻഷൻ കിട്ടിയാൽ നാളെ എന്തെങ്കിലും കാശുണ്ടാവില്ല. ആരെങ്കിലും മാതൃകയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ആരെയും മാതൃകയായിട്ടുണ്ടോ? ഒരാളെ ഇതുപോലെ വേണം, അതുപോലെ വേണം, ഇങ്ങനെ ആവണം എന്ന് അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അതില്ല, അതില്ല. അതായത് നമ്മുടെ ചിന്ത ഈ ഭഗവാന്മാരെ ഭഗവാന്റെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദനെ മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. അതായത് അദ്ദേഹം എന്താ പറഞ്ഞത്, തന്നാൽ കരേറേണ്ടവരത്ര പേരോ താഴത്തോ പാഴ്ചേറിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോധിക്കും തൊരു ചാരിതാർജ്യം എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ നമ്മൾ വിചാരിച്ചുള്ളൂ. വിവേകാനന്ദന് വേറെ ആരും പിന്നെ ഒരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് കുറേ കർമ്മങ്ങൾ ചെയ്ത് അനുഷ്ഠിച്ച് അത് മുഴുവനാക്കി തിരിച്ചു പോകേണ്ടതാണ്. അതെ, അത് ആയുസ് മുഴുവൻ ആയുസ് അല്ലേ. ഇപ്പൊ കലിയുഗത്തിൽ 120 വയസ്സ് വരെയൊക്കെ ജീവിക്കണം എന്നാണ് നിയമം എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതില്ല, പകുതി ആയിരിക്കണം അല്ലേ. അപ്പോ അതിന് പ്രധാന കാരണം ഭക്ഷണക്രമത്തിന്റെ ഒക്കെ മാറ്റങ്ങൾ അല്ലേ. അപ്പൊ അതിനെ കുറിച്ച് ഇന്നത്തെ ഭക്ഷണ രീതികള്, അതിനെ കുറിച്ചൊക്കെ കുട്ടികളോട് എന്താ പറയുക? ഭക്ഷണ രീതികൾ ഇന്നത്തെ മുഴുക്കെ പിന്നെ ബാറ്ററി ബേക്കറി ഐറ്റംസ് കുറയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബേക്കറി ഐറ്റംസ് കഴിയുന്നതും ബേക്കറി ഐറ്റംസ് ഉപയോഗിക്കാതിരിക്കും. അതുകൊണ്ട് അതിൽ എന്തൊക്കെ ഉണ്ടാവണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അത് പിന്നെ ഈ വയസ്സിനെ പറ്റി പറഞ്ഞപ്പോഴേക്കും ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു ശ്ലോകം ചെല്ലാം. ആയുർവർഷശതം തൃണാം പരിമിതം രാത്രൗ തദർത്ഥം ഗതം തസ്യാർദ്ധസ്യ പരസ്യ ചാർദ്ധമപരം ബാലത്വവൃദ്ധത്തയോ ശേഷം വ്യാധിവിയോഗ ദുഃഖസഹിതം സേവാധിപിർനീയത ജീവേ വാരിതരംഗ ചഞ്ചലതരേ സൗഖ്യം കുത പ്രാണിനം. അതായത് 100 വയസ്സുണ്ടെച്ചാൽ 50 കൊല്ലം രാത്രി ആയിപ്പോയി. പിന്നെ 50 കൊല്ലമുള്ളു. ഈ 50 കൊല്ലത്തിൽ 25 കൊല്ലം വയസ്സനായിട്ടും കുട്ടികളായിട്ട് പോയി. പിന്നെ 25 കൊല്ലം പിന്നെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ആയിട്ട് പോയി. ഈ ഭഗവാൻ വിചാരിക്കാൻ ഒരു നേരം കിട്ടിയിട്ടില്ല. ഒരു സുഖം എന്ന് പറഞ്ഞുള്ള ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അത് നമ്മുടെ ഇലോട്ട് ഭർത്തകരി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അങ്ങ് ഇതിൻ്റെ ഇടയ്ക്ക് പലതവണ അക്ഷരശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്ലോകരൂപേണയാണ് പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ അക്ഷരശ്ലോകമായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധം കിടക്കുന്നുണ്ട്, കണക്കില്ല. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? അതായത് ഞാൻ ഈ പിന്നെ പറഞ്ഞില്ല, 8 വയസ്സിൽ ഇതാണ് ഈ 4 സർഗം പഠിച്ചത്. മണിപ്രവാളത്തിൽ 1-ാം സർഗം, 3-ാം സർഗം, 9-ാം സർഗം, 12-ാം സർഗം. ഇത് 8 വയസ്സിൽ ഞാൻ 3-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഈ 4 സർഗം പഠിച്ചു. അതിപ്പോൾ പിന്നെ സ്കൂളിൽ ഒറ്റപ്പാല ഹൈസ്കൂളിൽ ചേർന്നതിൻ്റെ ശേഷം ചെയ്യുമോ, അവിടെ പിന്നെ മാധവൻ നായർ എന്നും പറഞ്ഞിട്ട് ഒരു മലയാളം പണ്ഡിറ്റുണ്ടായിരുന്നു. അപ്പം മൂപ്പർ സിറ്റിസൺഷിപ്പ് പേരിടണം. അപ്പോൾ മൂപ്പർ വന്നാലും എന്താ പറയുക, കുട്ടികളെ കൊണ്ട് ശ്ലോകം ചൊല്ലിക്കുകയാണ്. അപ്പോൾ അന്നും ആ ശ്ലോകത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശ്ലോകത്തിനോ ഒരു ബന്ധമില്ലല്ലോ. പക്ഷേ അത് ആ ബന്ധം ഞാൻ പുലർത്തി എവിടെ പിന്നെ ഗുരുവായൂർ വെച്ചിട്ട്. ഗുരുവായൂര് പിന്നെ ജയശ്രീ ലോഡ്ജിൽ 14 നമ്പർ റൂമെന്നുണ്ട്. 10-ാം നമ്പർ റൂമിൽ പിന്നെ കൊല്ലങ്കോട്ടുകാരൻ ഒരാൾ, പിന്നെ നമ്മാറക്കാരൻ ഒരാൾ, ബാലകൃഷ്ണനാരെ പറഞ്ഞ് താമസിച്ചിരുന്നു. അപ്പോൾ ഈ 14-ാം നമ്പർ റൂം എല്ലാ മാസം പിന്നെ അവസാനത്തെ ഞായറാഴ്ച പിന്നെ അവിടെ രാത്രിയും പകലും അക്ഷരശ്ലോകം. അങ്ങനെ അതായിട്ട് പിന്നെയും കമ്പം കൂടി. പിന്നെ ഈ ഇത്
കൂനമ്മൂച്ചിയിൽ ഈ ഏകാക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരേ അക്ഷരത്തിലുള്ള ശ്ലോകം ചെല്ല. എല്ലാവരും ഒരു ഈ അക്ഷരങ്ങളിട്ട് കുലുക്കിയെടുക്കും. ആ കുലുക്കിയെടുക്കുന്ന ഏകാക്ഷരം ഏത് അക്ഷരം കിട്ടിയാൽ ആ അക്ഷരത്തിലുള്ള ശ്ലോകം തരും. അപ്പം ഞാൻ ഒരു തവണ പിന്നെ കൂനമ്മൂച്ചിയിൽ അതാണ് ഈ ചന്ദ്രമനുള്ള ബന്ധം കൂടുതലുള്ളത്. കൂനമ്മൂച്ചിയിൽ വെച്ചിട്ട് അക്ഷരശ്ലോകം ഏകാക്ഷരമായിരുന്നു. അപ്പോൾ അവർ കുറേ അക്ഷരങ്ങൾ കയറി, ഇതിലത്തെ ഒരു അക്ഷരങ്ങൾ കുലുക്കിയെടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാനും ചെയ്തറിയോ, ഈ അക്ഷരങ്ങളെ കുറ്റി കൊണ്ട് ഞാനൊരു അക്ഷരം ഞാൻ കുലുക്കിയിട്ടു. ഈ അക്ഷരമെല്ലാം കൂട്ടി അക്ഷരം എല്ലാം കുലുക്കിയിട്ടപ്പോൾ കാന്നുള്ള അക്ഷരം കിട്ടി. അപ്പോൾ പിന്നെ അവരുടെ നിയമം എന്തറിയോ, പിന്നെ 4 മണി വരെ എല്ലാ അക്ഷരത്തിലുള്ള എല്ലാ വൃത്തത്തിലുള്ള ശ്ലോകം ചെല്ലാം കാന്നുള്ള അക്ഷരം കൊണ്ട്. അല്ല, കാന്നുള്ള കിട്ടിയ അക്ഷരം കൊണ്ട് 4 മണിക്ക് ശേഷം മാലിനി മാത്രം പഠിക്കാൻ ഇപ്പം ചെല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ പൊള്ളാച്ചിയിലോട്ടോ, ഈ രാത്രി കുട്ടികളൊക്കെ കിടന്നുറങ്ങായിരിക്കും, ഞാൻ ശ്ലോകം പഠിക്കായിരിക്കും. അപ്പോൾ എന്തിട്ട് അറിയോ, കാന്ന് കിട്ടിയ ഉടനെ എന്തറിയോ, കാന്നുള്ളത് കുറേ ശ്ലോകം അറിയാം. പിന്നെ 64 ശ്ലോകം കാന്നുള്ളത് മാലിനിയിൽ മാത്രം പഠിച്ചു. ഏ, അപ്പോൾ രാവിലെ അവിടെ കുനമ്മൂച്ചിയിൽ അക്ഷരശ്ലോകം തുടങ്ങി, കുലുക്കിയിട്ടപ്പോൾ കാന്ന് കിട്ടി. ഞാൻ പഠിച്ചത് എന്താ അറിയോ, കാന്ന് കിട്ടിയാൽ ചെല്ലില്ല പോയി, ചെല്ലില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ കാന്നുള്ള അക്ഷരം തുടങ്ങി 4 മണി വരെ പിന്നെ ബാക്കിയുള്ള വൃത്തങ്ങളുള്ളൂ. 4 മണി കഴിഞ്ഞപ്പോഴേക്കും പയ്യ 16 ആൾ ഇരുന്നായിരുന്നു, 10-12 ആളും പോയി, 4 ആൾ മാത്രം പയ്യായി. 4 ആൾ മാത്രമേ, പിന്നെ 4 കാളായപ്പോൾ പിന്നെ ഒരാൾ. അപ്പോൾ മാലിന്യ വൃത്തങ്ങൾ മാത്രം ചെല്ലാൻ തുടങ്ങി. മാലിന്യ വൃത്തം എന്ന് അത് അറിയോ അതെന്താണെന്ന് അറിയോ, അതായത് നനമയ യുഗമട്ടിൽ തട്ടണം മാലിനിക്കുകയെന്ന് പറഞ്ഞു. ഏ, അപ്പോൾ ഈ 15 അക്ഷരത്തിലാണ് മാലിന്യ വൃത്തം. ഈ 5 ഈ അതായത് 8-ാമത്തെ അക്ഷരത്തിൽ പിന്നെ ഇത് യതി ഉണ്ടാവണം, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെയാണ് അത്. അപ്പോൾ എന്തുണ്ടായി ഈ ശ്ലോകം? അപ്പോൾ 4 കാലായപ്പോൾ പിന്നെ ഒരാൾ വിളിച്ചു, പിന്നെ 3 ആൾ മാത്രം ബാക്കിയായി. ആ കോഴിക്കോട്ടുകാർ ഒരു ചന്ദ്രമതി എന്നും പറഞ്ഞിട്ട് ടീച്ചർ, ഈ ചന്ദ്രമന എന്ന് പറഞ്ഞ ആളും ഞാൻ, ഞങ്ങൾ 3 ആളും മാത്രമായി. അവിടെ നിന്ന് പിന്നെ ഞാനിന്നപ്പം നമുക്കൊന്ന് ആകെ 2 പ്രാവശ്യമുള്ളൂ, നമുക്കൊന്നും കിട്ടേണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമന അദ്ദേഹം ഉണ്ണിച്ചു. അപ്പം എനിക്ക് എങ്ങനെയായാലും 1 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യമല്ലോ, ഒന്നും കിട്ടുമല്ലോ. അപ്പം ചന്ദ്രമനിയും ഞാനും മാത്രമായി. അപ്പോൾ പിന്നെ 2 ശ്ലോകം കൂടി ചെല്ലിയ ഉടനെ ഞാനെന്ന് പറഞ്ഞല്ലോ, ടീച്ചർക്ക് 1st പ്രാവശ്യം കൊടുത്തേക്ക് 2nd പ്രാവശ്യം മതി പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുള്ള ധൈര്യമില്ല. അങ്ങനെ അപ്പോൾ ഈ ചന്ദ്രമന പിന്നെ അദ്ദേഹത്തിന് ഞാനൊക്കെ ഞാൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റിൽ ഭയങ്കര അങ്ങേയറ്റത്തുള്ള തെറ്റാണ്. അതായത് നമ്മൾ പർപ്പസായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് തോൽപ്പിച്ചതല്ല, പക്ഷേ ഇതങ്ങനെ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഈ സമസ്യം ബളെ പറ്റിയിട്ട് ചെല്ലിയല്ലോ. അത് അദ്ദേഹം 1-ാം നമ്പർ കവിയെട്ടോ, അതായത് നല്ല കഥകളിക്കാരനാണ് ഒക്കെ ആണ് ചന്ദ്രമന. പിന്നെ പല പിന്നെ ശ്ലോകങ്ങൾ വരുന്നു. പിന്നെ ഈ കുഞ്ചൻ നമസ്മാരം കേട്ടുണ്ടല്ലോ, അവിടെ പിന്നെ ഈ ഒരക്ഷരശ്ലോകം ഉണ്ട്, കുഞ്ചൻ മെയ്യഞ്ചനും. അപ്പോൾ എൻ്റെ ആശാനും എൻ്റെ ഗുരുനായനായിരുന്നു പി കെ ജി നമ്പ്യാരെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമായിരുന്നു ആ കൊല്ലം ആ കൊല്ലം സെക്രട്ടറി. അപ്പം ഞാൻ ആദ്യമായിട്ട് കുഞ്ചൻ ഇതിനെ പറ്റിയിട്ട് അല്ല ഒരു കവിത എഴുതി ശ്ലോകം എഴുതിക്കൊണ്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ എനിക്ക് പിന്നെ ഞാൻ എനിക്ക് ആദ്യത്തെ ചാൻസ് എനിക്ക് തരണം, എനിക്ക് വേറെ ഒരിക്കലും പരിപാടിയുണ്ട്, അതുകൊണ്ട് ആദ്യത്തെ ചാൻസ് തരണം പറഞ്ഞപ്പം അവിടെ ഇന്നാ തൻ്റെ ശ്ലോകം വേണ്ട ചെക്കേ പറഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടമായി, നമ്മൾ ആദ്യമായിട്ട് കുഞ്ചൻ സ്മരണത്തിലേക്ക് ഒരു ശ്ലോകം എഴുതി അല്ല ഒരു കവിത എഴുതിക്കൊണ്ട് പോയിട്ടോ. പിന്നെ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പിന്നെ ഇന്നാ തൻ്റെ വേണ്ട പറഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടമായി, സങ്കടമായപ്പോൾ ഇനി എന്താ വേണ്ട, ശരി ഇന്നപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 5 മണിക്ക് 4 മണിക്ക് അംബികാപുരത്ത് പരിപാടി ഉണ്ട് സാർ, അവിടുന്ന് പോകണം, അതുകൊണ്ടാണ് പറഞ്ഞു. എന്നാൽ തൻ്റെ വേണ്ടാച്ച പറഞ്ഞു. ശരി, പിന്നെ ഞാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ആദ്യം നമ്മളെന്നെ വിളിച്ചു. അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പോകുന്നുവിട്ട് ഞാൻ അപ്പം തന്നെ പോകുന്നു. പിന്നെ അവിടെ ചെന്ന് ബസ്, ഞാൻ ഒരു തവണ ചെന്ന് ബസ് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ബസ് കയറാൻ നിൽക്കാം. ഞാൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ്, എടോ തനിക്ക് അബദ്ധം പറ്റിയിട്ടോ, എൻ്റെ തന്നെ തെറ്റിദ്ധരിച്ചു കിട്ടോ ഞാൻ, പിന്നെ എന്നോട് ക്ഷമിക്കട്ടോ പറഞ്ഞു. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ പി കെ ഗോവിന്ദൻ നമ്പ്യാർ, പിന്നെ മാണി മാധവ ചാക്യാരുടെ മകനാണ് പി കെ ഗോവിന്ദൻ നമ്പ്യാർ. മകൻ ഒറ്റപ്പാല ഹൈസ്കൂളിൽ എനിക്ക് മാഷായിരുന്നു. അപ്പോൾ എന്തുണ്ടായിരുന്നു, തുഞ്ചത്താചാര്യനെയും സരസമൊഴികളാൽ പുച്ഛവും ചെയ്ത സാക്ഷാത് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചുള്ളൊരു ഭവനമതാ കാൺമോദേവൻ്റെ മുമ്പിൽ ഇന്നാഗേഹത്തിനുള്ള സകല ഭരണവും രാജസർക്കാരിനാണിന്നല്ല കുഞ്ചനുണ്ടാക്കിയ കലയവിടച്ചേൽ ചൊല്ലിത്തരുന്നു. ശത്രുഘ്നൻ ചെയർമാൻ കലോക്തികലരും പി കെ ജി സെക്രട്ടറിയായി മിത്രങ്ങൾ ഭരണത്തലയ്ക്കൽ വഴിപോൽ കാക്കുന്നു കുഞ്ചൻ ഗ്രഹം.
മാണി മാധവ ചാക്കിയാർ പരിണയം ചെയ്തുള്ള നമ്പ്യാർ മഠം കാണാം ചെറ്റു നടന്നുവെങ്കിൽ വഴി തന്നോരത്തുതയ്ക്ക് പുറം. ഇത് ഇത് അദ്ദേഹത്തിനെ പറ്റിയിട്ടായല്ലോ. അതാണ് അദ്ദേഹത്തിന് അവിടെ അത്ര വലുതായുള്ളതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നെ ഇവിടെ ക്ഷമിക്കണം പറഞ്ഞു. അതിൻ്റെ ശേഷം എവിടെ കണ്ടാലും എൻ്റെ ശിഷ്യനാണ്, എൻ്റെ ശിഷ്യനാണ് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായി, പലതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു തവണ ഈ പിന്നെ അക്ഷരശ്രോഹത്തിനെ പറ്റി, അക്ഷരശ്രോഹത്തിനെ പറ്റി പറ്റി. പിന്നെ ഒരു തവണ തൃശ്ശൂർ നമ്മുടെ ഞാൻ കോട്ടപ്പള്ളിയിൽ അക്ഷരശ്രോഹത്തിന് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എസ് എൻ നമ്പൂരി പറഞ്ഞിട്ട് ഒരാളുണ്ട്, എവിടെ പട ഒരു തൃശ്ശൂർ ശ്ലോകം പോവുക പോകാറുണ്ട്, പിന്നെ മത്സരമാണ് പറഞ്ഞു. ഞാൻ മത്സരത്തിനൊന്നുമില്ല, ഞങ്ങളും ഉണ്ടായിരിക്കും. അവിടെ ഉള്ള അവിടെയൊക്കെ മെഡലിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും. ഞാൻ പോയിട്ട് അവിടെ എന്താ ചെല്ലാൻ പറ്റണം, ഞാനൊന്നുമില്ല പറഞ്ഞു. എവിടെ തനിക്ക് വണ്ടിക്കൂലിക്ക് ഞാൻ തരാ പറഞ്ഞു. എനിക്ക് വണ്ടിക്കൂലിൻ്റെ കാശൊന്നും മണ്ടങ്ങളും ഉണ്ടായിരിക്കും, ഞാൻ വരുന്നില്ല പറഞ്ഞു. ഏയ് വാടെ പോകാമെന്നും പറഞ്ഞ് കൂട്ടിയിട്ട് പോയി. അവിടെ ചെന്നു 16 ചെല്ലാണ്ടാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ ശ്ലോകം ചെല്ലൽ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഈ താരാതാരത്തിനും പറഞ്ഞു. ഒരാൾക്ക് നല്ല കവി കേട്ടോ. അപ്പോൾ അയാൾ ചോദിച്ചു തൻ്റെ വയലിൽ പഞ്ചം മുഴുക്കിണ്ടോ ചോദിച്ചു. ഏയ് കുറച്ചൊക്കെ പോയിരുന്നു, കുറച്ച് 2-3 ഉണ്ട് പറഞ്ഞു. എന്നാൽ തനിക്കൊരു പ്രൈസ് ഉണ്ട് കേട്ടോ പറഞ്ഞു. ഏയ് അതും ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ മെഡലിൽ അതിൽ 4 വേൾഡ് മെഡലിസ്റ്റുകളുണ്ട് ഇത് 16. അപ്പോൾ അവരുടെ മുമ്പിൽ നമുക്ക് പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങനെയാലും തനിക്കൊന്നും ഉണ്ടോ പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ 3rd പ്രൈസ് നിൽക്കാം. തൻ്റെ അക്ഷരസ്ഫുടത വളരെ ക്ലിയർ ആണോ എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് പൂരപ്പറമ്പിൽ വെച്ചിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ, ഉറക്ക ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പൂരപ്പറമ്പിലൊക്കെ അക്ഷര ശ്ലോക സദസ്സ്, അന്ന് പണ്ടേ അക്ഷര ശ്ലോക സദസ്സല്ല, അക്ഷര ശ്ലോകം ചെല്ലുക എന്നുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പം എങ്ങനെ അറിയോ, ഈ പിന്നെ അക്ഷര ശ്ലോകം ചൊല്ലാനറിയണവർ വരും. ഞാൻ നിന്നിട്ടാണ് ചെല്ലുക. നിന്നിട്ട് ചെല്ലണ സമയത്ത് നിങ്ങളൊരു ശ്ലോകം ചൊല്ലി ചോൾ, അടുത്ത ലോകം ഞാനും ചെല്ലാൻ സമയത്തില്ല. ഞാൻ എൻ്റെ സൗണ്ട് കൂടുതലാണ് വെച്ചാൽ പിന്നെ മറ്റേ ആൾക്ക് പറ്റില്ല. അങ്ങനെ ചൊല്ലിയിട്ടാണ് ഈ സൗണ്ട് കൂടുതലുള്ള കാരണം. തീർച്ചയായിട്ടും ഇനിയും ആരോഗ്യം നാരായണൻ ഭഗവാൻ തരട്ടെ. ഇനി നിറയെ നല്ല നല്ല കാര്യങ്ങൾ, സത്സംഗങ്ങള് ഇനി സമൂഹത്തിന് നിങ്ങളുടെ 82 വയസ്സായി. ഇന്നിപ്പോൾ ഇന്ന് രാവിലെയും കൂടി വിളിച്ച കുട്ടികളോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ കാണാൻ പറ്റുമോ പറയാൻ പറ്റില്ല കുട്ടി എന്ന് പറഞ്ഞു. കൊറോണ ഭഗവാൻ അനുഗ്രഹിക്കും. നാരായണ ഇങ്ങനെ ഒരു ചാൻസ് തന്നേനെ ഭഗവാൻ എല്ലാവർക്കും ലോകാസമസ്ത സുഖം. ആ